നിങ്ങളുടെ ഇഷ്ടപരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. സുന്ദരി, കുടിക്കാനേ കുറച്ച് വെള്ളം കൂടി കുപ്പിയിൽ എടുത്തോ, ഇല്ലെങ്കിൽ പിന്നെ വഴിയിൽ നിന്ന് മേടിക്കേണ്ടി വരും. ആ എടുക്കുക. ആ കൈമുറിഞ്ഞു സുന്ദരി പറഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഏയ്, അത് കുഴപ്പമൊന്നുമില്ല. അല്ല, അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നോ? അമ്മയ്ക്കൊരു കുഴപ്പമില്ല മോനെ, സുഖമായിട്ടിരിക്കുന്നു, ഒരു കുഴപ്പമില്ല. മല്ലി, കല്യാണ പുടവയൊക്കെ ജീവിതത്തിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് മനസ്സിന് ഇണങ്ങിയത് എന്നെ സെലക്ട് ചെയ്തോളൂ. കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല. അത് തന്നെയാ ഞാൻ ഇവളോടും പറഞ്ഞത്. ജീവിതത്തിൽ ഒരിക്കൽ മാത്രമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കല്യാണം. പിന്നീട് അബദ്ധമായി പോയി എന്ന് തോന്നാത്ത തീരുമാനം വേണം എടുക്കാൻ. ഒരു കല്യാണ സാരിയുടെ കാര്യമല്ലേ, അത് നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് സെലക്ട് ചെയ്തങ്ങ് എടുക്കണം. എല്ലാവരുടെയും കൂടി തീരുമാനത്തിന് നിന്ന് കൊടുക്കരുതെന്ന് തന്നെയാ ഞാൻ പറഞ്ഞത്. അപ്പോഴാ അബദ്ധം സംഭവിക്കുന്നത്. സ്വന്തം ഇഷ്ടം അതേ ചെയ്യാവൂ ഇക്കാര്യത്തിൽ. ആ ശരി ശരി, സംസാരിച്ച സമയം കളയണ്ട, ചെന്ന് വണ്ടി കയറ. സുന്ദരി എന്ന് വിളിക്കുമ്പോ നീ എന്തിനാ നിക്കുന്നേ? നീ ചെന്ന് വണ്ടി കയറ. അതെ, എന്റെ ചുവന്ന ഷർട്ടില്ലേ, അതൊന്ന് എടുത്തോണ്ട് വരുമോ? എന്താ നോക്കി നിക്കുന്നേ, പോയി എടുത്തോണ്ട് വാ. ചുവന്ന ഷർട്ടോ? അതെന്തിനാ നീ ഇങ്ങനെ എടുത്തു ചോദിക്കുന്നേ? മോൻ പറഞ്ഞത് കേട്ടില്ലേ? നീ പോയി എടുത്തോണ്ട് കൊടുക്ക്. അതല്ല അമ്മ, അതൊക്കെ അലക്കാൻ കൊടുത്തേക്കുവാ. ശരിയാ, അലക്കാൻ കൊടുത്ത ഞാനാ, അത് കൊണ്ടുവന്നായിരുന്നു. ഞാനത് വാങ്ങിച്ച് അകത്തു കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി എടുത്തോണ്ട് വന്നാ മാത്രം മതി. ചെല്ല. ആഹാ, നീ എത്തിയായിരുന്നോ? ചേച്ചി ഇതെവിടെ പോയിരുന്നു? ഞാൻ കുറച്ച് തുണി അലക്കിയിട്ടിരുന്നു, അതെടുത്ത് അകത്തിട്ടിട്ട് പോവാന്ന് കരുതി. നിന്റെ കൈക്കിപ്പോ എങ്ങനെയുണ്ട്? ഇതൊരു നിസാര മുറിവല്ലേ, സ്ട്രെയിൻ എടുക്കണ്ടെന്ന് കരുതി ഇങ്ങനെ വെച്ച് കെട്ടിയെന്നേ ഉള്ളൂ. സുന്ദരി ഇത് അകത്ത് എന്തെടുക്കുമായിരിക്കും, ഒന്ന് നോക്കിട്ട് വരാം. ആ മോനെ, നിനക്ക് കുടിക്കാൻ ചായയോ കാപ്പിയോ എന്തെങ്കിലും എടുക്കട്ടെ? ഏയ്, ഒന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാ പറ്റില്ല, ഞാൻ കാപ്പി എടുക്കാം. ഡാ, എങ്ങനെടേ കൈമുറിഞ്ഞ, എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ? എന്ത് പ്രശ്നം? വൈകിട്ട് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? ചേച്ചി സമാധാനമായിട്ടിരുന്നോ? വൈകിട്ട് വീട്ടിൽ ഒരു പ്രശ്നവുമില്ല. എന്നുവെച്ചാ? പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ പോകുന്നതേ ഉള്ളൂ, അത് മിക്കവാറും നമ്മുടെ വീട്ടിലായിരിക്കും. എന്തൊക്കെയാടാ നീ പറയുന്നേ? എന്ത് സംഭവിച്ചാലും ചേച്ചി മിണ്ടാതെ ഉരിയാടാതെ ഒന്ന് നിന്ന് തന്നാ മാത്രം മതി. എന്തിയണോന്ന് എനിക്കറിയാം. എടാ കാർത്തി, Thank you.
മൗനം, അതാണ് ചേച്ചിക്ക് നല്ലത് കേട്ടോ. സീലിങ്ങിന് ഇരുന്നിട്ടൊരു വല്ലായ്മ, കുറച്ചു നേരം പുറത്തിറങ്ങിയെന്ന് ശുദ്ധമായി ശ്വസിക്കട്ടെ. നിന്നെ ഞാൻ പറ, ഈ നിൽക്കുന്ന തണ്ടിയെ നിനക്ക് ഇഷ്ടമാണോന്ന്? മറുപടി വേണോ എനിക്ക്? ഇഷ്ടമാണോന്ന്? ഇഷ്ടമല്ല. എത്ര നേരമെന്ന് കരുതിയ നീ ഇങ്ങനെ മുറിക്കാതിരിക്കാൻ തുടങ്ങിട്ട്? തുണിയെടുക്കാൻ പോണ്ടേ? പിന്നെ അയാൾക്ക് ഇപ്പൊ റെഡ് ഷർട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പോവല്ലേ ഞാൻ? അതിന് റെഡ് ഷർട്ട് പോയിട്ട് വേറെ എന്തെങ്കിലും നീ ബാക്കി വെച്ചിട്ടുണ്ടോ? എല്ലായിടത്ത് കത്തിച്ച് കളഞ്ഞില്ലേ? അല്ല, ഇപ്പൊ ഇവനെതിരെ ഈ ഷർട്ട്, അവൻ ഷർട്ട് ഇട്ടേക്കുമല്ലേ? ഇത് അമ്മയുടെ മുന്നിൽ ഷോ കാണിക്കുന്നതല്ലേ ജാനകിയേച്ചി? പ്രത്യേകം ഓ, നിന്റെ അമ്മ ഉഗ്രം കക്ഷിയ. അവൻ ഇങ്ങോട്ട് വന്ന് സുഖമാണോ എന്നൊരു ചോദ്യം. ദേ കിടക്കുന്നു മൂക്കും കുത്തിയും അവന്റെ കാൽക്കീഴിലേക്ക്. അത്രേ ഉള്ളു മല്ലിക. നീ ഇവിടെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല, നീ അങ്ങോട്ട് ചെന്ന് എന്തെങ്കിലും പറ. ചേച്ചി വാ, എന്തെങ്കിലും ചെയ്യാം. ആ